Welcome back to my YouTube channel. In this video, you are a day in my life video. And the kukku is a day in my life. So, in the comment box, kukku is a day in my life. അപ്പോൾ ഇപ്പോ അവൾക്ക് 5 മാസമായിട്ടേ ഉള്ളൂ അതുകാരണമാണ് ഇപ്പോ ഹെയർ വെട്ടാത്തത് പിന്നെ അവൾ എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉറക്കം വന്നുട്ടോ അതിനിടയിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചിട്ട് ഞാൻ അവളെ കൂട്ടിലാക്കി ട്ടോ അപ്പോൾ ഞങ്ങൾ കടിച്ചു വരാണ്ടായിരുന്നു അടിച്ചു വരി തുടച്ചു കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടുന്ന പുറത്തേക്ക് ഇറക്കുള്ളൂ അപ്പോൾ ഇത് എൻ്റെ ഗിത്താറാണ് എൻ്റെ മാത്രം ഗിത്താറാണ് ഞാൻ അവിടെ കുറച്ച് നേരം ഗിത്താറൊക്കെ വായിച്ചിട്ട് അടിച്ചു വരാൻ പോയി ഞാൻ അടിച്ചു വരും അമ്മ തുടക്കുകയാണ് ചെയ്തത് ട്ടോ അപ്പോൾ തുടച്ചു കഴിഞ്ഞ് എല്ലാം നല്ല ഡ്രൈ ആയതിനു ശേഷം മാത്രമേ കുക്കുനെ കൂട്ടുന്ന പുറത്തേക്ക് ഇറക്കുള്ളൂ പെറ്റ്സിന് കൂടിയുള്ള ഒരു ലോഷൻ വെച്ചിട്ട് തന്നെയാണ് തുടക്കേണ്ടത് നമ്മൾ ഫ്ലോർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ തുടച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സോഫയിൽ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം വീണ്ടും ഞങ്ങൾ ഡിഷും ഡിഷും എന്ന് കിടിച്ച് കളിച്ച് ഡിഷ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന് ശേഷം വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വല്യമ്മനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു സോഫയിൽ ചാടി കയറി പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും ഉറക്കം വന്നു അവൾ രാവിലെ ഒക്കെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ആളാണ് രാത്രി ഉറക്കമൊന്നും ഇല്ലാണ്ട് നടക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഇനി ഇവളെ ഉറക്കി കിടത്തിയിട്ട് വേണം ഉറക്കി കിടത്തേണ്ട ആവശ്യമൊന്നുമില്ല അവൾ താൻ ഉറങ്ങിക്കോളും അവളൊന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങിയിട്ട് വേണം എനിക്ക് പോയി കുളിക്കാനായിട്ട് അപ്പം ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ട് ഓടി വരാം ഫേസ് വാഷ് ചെയ്ത് രാവിലെ പക്ഷേ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടില്ല അപ്പം അതിന് പകരം ഞാൻ എന്താ ഈ ഒരു സാധനം വെച്ചിട്ട് ഫേസ് പാക്ക് ഇടുകയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാണ് ഇതെന്താ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്സ് ആണ് കേട്ടോ ഓട്സ് ഓട്സും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയാണ് പാല് അരിപ്പൊടി ഇല്ല കേട്ടോ അതാണ് ഞാൻ ഓട്സ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്യാറ് കേട്ടോ ഞാനൊരു തോർത്തും കൂടെ എടുത്തിട്ടുണ്ട് കാരണം എൻ്റെ വെള്ള ടീഷർട്ടാണ് അത് ലൈറ്റിനിങ് അമ്മ എന്നെ ഓടിക്കും അപ്പം ഞാൻ ഫേസിൽ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊരു 5 മിനിറ്റ് വയ്ക്കില്ല അതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്യും നമ്മുടെ കുക്ക് ഇവിടെ കിടന്ന് കിടക്കുന്നുണ്ട് എന്നെ നോക്കിയിട്ട് എന്നെ കണ്ടിട്ട് അവൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ ഫേസ് പാക്കും ഫേസ് മാസ്കും കിട്ടുന്നെങ്കിൽ ഇങ്ങനെ അവളെ പോയിട്ട് പേടിപ്പിക്കാൻ പോകും അപ്പോൾ അവൾക്ക് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫേസ് പാക്കൊക്കെ ഇട്ടത് വാഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഡ്രസ്സൊന്ന് കുറച്ചായി പിന്നെ ടോപ്പ് മാറ്റി ഇനി ഞാൻ കുറച്ച് നേരം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യും ഈ സമയത്ത് നിന്നിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യുക കുക്കു ഉറങ്ങിനെ ആയിരിക്കട്ടെ സമയത്ത് ഇപ്പോൾ ഞാൻ പിന്നെയും കുക്കു ഞാൻ കൂട്ടിലാക്കിയിട്ടുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് കൂട്ടിലാക്കിയതാണ് കാരണം അവൾക്ക് രാത്രി ഉറക്കം കുറവാണ് അപ്പോൾ പിന്നെ രാവിലെയാണ് കൂടുതൽ ഉറങ്ങുക അപ്പോൾ പിന്നെ കൂട്ടിലാക്കി ഞാൻ അങ്ങനെയും കിടന്ന് ഉറങ്ങിക്കോളും അപ്പോൾ നമ്മൾ ഇവിടെ കൂട്ടുന്ന കഴിച്ചിട്ട് പുറത്തിടുകയാണെങ്കിൽ നമ്മുടെ പിന്നാലെ നടന്ന് ഉറങ്ങില്ല പിന്നെ കൂട്ടിലാക്കി സുഖമായിട്ട് ഇറങ്ങിക്കോളും അപ്പോൾ അവൾ ഉറങ്ങാൻ കിടന്നിട്ട് ഞാൻ അവളെ കാണിച്ചിട്ടാ
ഞാനും കുക്കും കൂടി പുറത്ത് വന്നിരുന്നുണ്ട്. പുറത്താണെങ്കിൽ നല്ല കാറ്റുണ്ട്, ഉള്ളിൽ ഭയങ്കര ചൂടാണ്. പുറത്തൊരു ഫാനുണ്ട്, കുട്ടി ഫാൻ, അപ്പോൾ നല്ല കാറ്റാണ്. അപ്പം ഞാനും കുക്കും കൂടി അവിടെ കുറച്ചേരം വന്ന് തന്നെ കുറച്ചേരം കളിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരുടെ കൂടെ കളിച്ചു കുക്കു കുറേ നേരം. കുക്കിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ, കാറ്റുള്ള സ്ഥലത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ മടിയിലെടുത്തിരുന്നു കേട്ടോ. പിന്നെ കുക്കിന് ഇരിക്കുമ്പോഴേക്കും അങ്ങനെ തൂങ്ങും, ഉറങ്ങി തൂങ്ങണ പോലെ. അപ്പോൾ പിന്നെ കുറച്ചേരം കുക്കിനോട് കളിച്ചിരുന്നപ്പോഴേക്കും അവള് കുറച്ച് എനർജി ആയി കേട്ടോ. നമ്മളവൾക്ക് ഉച്ചത്തെ ഫുഡ് കൊടുത്തു, തൈരും ചോറും, പിന്നെ അവൾ കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അവൾ ബിസ്ക്കറ്റ് റോയൽ കനാൻ എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റാണ്. അത് രണ്ട് പാക്കറ്റാണ് നമ്മൾ ഒരു മന്തിലി മേടിക്കുക കേട്ടോ. ഒരു കെ ജിയുടെ രണ്ട് പാക്കറ്റാണ് മേടിക്കുക. അപ്പോൾ അതിട്ടിട്ട് കൊടുത്ത്, അപ്പം ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നമുക്ക് ചോറും മീൻ കറിയും മീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു, വലിയ മീൻ അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനവരോട് ഇങ്ങനെ സംസാരിച്ച് മെല്ലെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. കുക്കു കൂട്ടിൽ തന്നെയായിരുന്നു, കുക്കുവിനെ പുറത്ത് കിട്ടില്ല കേട്ടോ. കുക്കു ചെറുതായിട്ട് വില്യമ്മയ്ക്ക് പേടിയുള്ള കാരണം എന്നെ കുക്കിനെ പുറത്ത് കിട്ടില്ല. കുക്കിങ്ങനെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഇങ്ങനെ കാലും ഇങ്ങനെ വന്നിട്ട് ചാടി ചാടി നിൽക്കും, അപ്പോൾ അതിന് പുറത്ത് കിട്ടില്ല. പിന്നെ എന്നെ നമ്മൾ റെഡിയായി, നമ്മൾ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് ഞാനും അമ്മയും വല്യമ്മയും കേട്ടോ. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഭയങ്കര ദാഹം. അപ്പോൾ ഞാൻ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഉപ്പ് സോഡ കുടിച്ചു കേട്ടോ. ഉപ്പ് സോഡ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. ഉപ്പ് സോഡ കുടിച്ചു, പക്ഷേ ഈ സ്ട്രോ കിടന്നിട്ട് ഞാൻ ചുണ്ടും മുട്ടി പിടിക്കേണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാൻ സ്ട്രോ ഒക്കെ മാറ്റിയിട്ട് സ്ട്രോ ഒന്നും ഇല്ലാണ്ട് സാധാ പോലെ കുടിച്ചത്. അതിന് ശേഷം നമ്മളൊരു ടി ടി ദേവസ്യ, അതായത് ഗോൾഡ് ജ്വല്ലറി ഷോപ്പിൽ പോയി ഗോൾഡിൻ്റെ. നമുക്കൊരു രണ്ട് റിങ് കൊടുത്തിട്ട് നമ്മളൊരു റിങ്ങും അതുപോലെ തന്നെ ഒരു മൂക്കുത്തിയും മേടിച്ചു കേട്ടോ. രണ്ട് റിങ്ങും എൻ്റെ തന്നെയാണ്, അത് കൊള്ളണില്ല എനിക്ക് ടൈറ്റായിട്ട്. അപ്പോൾ ഒരു പുതിയ റിങ് എടുക്കാൻ കഴിച്ചു, ബാക്കി കാശിനെ മൂക്കുത്തിരുത്താൻ കേട്ടോ. ആദ്യം എന്താ ഈ ഒരു ഗോൾഡിൻ്റെ റിങ് ഇട്ട് നോക്കി, പിന്നെ ഇത് ഡയമണ്ടിൻ്റെ റിങ്ങാണ് കേട്ടോ. ഇതെനിക്കിഷ്ടമായി, ഞാൻ ഇട്ട് നോക്കി. പിന്നെ അടുത്തത് ഇട്ടതൊരു ലവിൻ്റെ ബട്ടർഫ്ലൈ എന്നൊരു റിങ്ങാണ്. ഇതാണ് ഞാൻ എടുത്തത്, പക്ഷേ ഇത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തു. പിറ്റേ ദിവസം തന്നെ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് രണ്ടാമത് കാണിച്ച റിങ്ങാണ് കേട്ടോ എടുത്തത്, ഡയമണ്ടിൻ്റെ. അതിനു ശേഷം ഞാൻ ഡയമണ്ടിൻ്റെ മൂക്കുത്തി എടുത്തു. മൂക്കുത്തി ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കി, എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. ഡയമണ്ടി ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി കേട്ടോ. ഗോൾഡ് എനിക്ക് വലിയ ഇഷ്ടമായില്ല. അപ്പോൾ റിങ്ങും ഡയമണ്ട് എടുത്തു, അതുപോലെ തന്നെ മൂക്കുത്തിയും ഡയമണ്ട് എടുത്തു. നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മളൊരു ക്ലോത്തിൻ്റെ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്, ഫാഷൻ പരാഗ്. ചാവക്കാടുള്ള ഒരു ക്ലോത്തിൻ മെറ്റീരിയൽസ് ഒക്കെ ഉള്ള ഷോപ്പാണ്. അവിടെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. നമ്മളങ്ങനെ വീട്ടിലെത്തി, ഒരു ഡ്രസ്സ് പുതിയതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂക്കുത്തി ഒക്കെ ഇട്ടു, എൻ്റെ ഐലൻഡറൊക്കെ ആകെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മൂക്കുത്തി ഡയമണ്ട് ഇട്ടു, റിങ്ങ് ലവിൻ്റെ മേടിച്ച്. നമ്മൾ പിറ്റേ ദിവസം പോയി എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ, മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കുക്കു ഇവിടെ ഇരിക്കുന്നുണ്ട്, കുക്കുവിന് ഫുഡൊക്കെ കൊടുത്തു. കുക്കുന് വന്നു പറഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ട്, അതിന് ശേഷം നമ്മൾ ഡിന്നർ കഴിച്ചു. നമ്മൾ നേരം വൈകി വീട്ടിലെത്താം കേട്ടോ. അപ്പോൾ ഡിന്നറിന് ഉച്ചത്തെ കറി തന്നെയായിരുന്നു കേട്ടോ, ചോറും മീൻ കറിയും മീൻ വറുത്തതൊക്കെ ആയിരുന്നു. അപ്പോൾ ഡിന്നർ കഴിച്ചു. വർത്താനൊക്കെ പറഞ്ഞത് വലിയ സുഖം ഉണ്ടായിരുന്നില്ല, കാരണം മൂക്കുത്തിട്ടപ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭയങ്കര തിക്കായിട്ടുള്ള ഒരു കാലമായിരുന്നു, അതിന് പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ കിടക്കാനുള്ള തയ്യാറെടുപ്പിലായി. ഞാൻ കുക്കും കൂടി നിന്ന് കിടന്നു കേട്ടോ കുറച്ച് നേരം. ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി കിടന്നതാണ്. നമ്മൾ റൂമിലാണ് കിടക്കുക, റൂമിൽ ഭയങ്കര ഇരുട്ടായാണ്, ഹാളിൽ കിടന്നാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഒരു ഡേ ഇൻ മൈ ലൈഫ് എൻ്റെയും കുക്കുവിൻ്റെയും. ബൈ.